കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുത്തിരി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കണതേ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ 4-ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്, 4 പുറമുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഏട്ടന് ഒരു ഫിഷറിൻ്റെയും അതേപോലെ പൈൽസിൻ്റെയൊക്കെ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 11-ാം തീയതി തിങ്കളാഴ്ച ഒരു ഉച്ചക്കായപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനും ഏട്ടനും ഏട്ടനെ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച 12-ാം തീയതി ഒരു 10 മണിക്കൊക്കെയാണ് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ സമയേ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ദാ കടലയും അതേപോലെ കുറച്ച് ബേക്കറിയൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ ദാ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഏട്ടൻ്റെ കയ്യിൽ സൂചിയൊക്കെ വെച്ചു. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനുള്ള അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ വേറെയും 2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും അതേപോലെ തന്നെ തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റായി. ചൊവ്വാഴ്ച സർജറി പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഹെർണിയ ആയിരുന്നു. അങ്ങനെ അവരെ 2 പേരെയാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് 3-ാമത്തേതാണ് ഏട്ടനെ സർജറിക്കായിട്ട് കയറ്റിയത്. അങ്ങനെ ദാ സർജറിക്ക് കയറ്റിയ സമയത്ത് തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞു. 10 മണിക്ക് കയറ്റിയിട്ട് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും പുറത്തിറക്കി. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏട്ടനെ വാർഡിക്ക് കൊടുന്ന് കടത്തി. പിന്നെ ദാ തുമ്പിക്കുട്ടീനെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ തുമ്പിക്കുട്ടി ഞങ്ങളെ പിരിഞ്ഞ് നിന്നിട്ടേയില്ല. അപ്പോൾ പകലൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താം. രാത്രി ആകുമ്പോൾ അവൾക്ക് ചെറിയ ഒരു വാശിയിട്ട് അമ്മേനെ കാണണം അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദാ കുറേ ഫോണ് വിളിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാ ഗ്ലൂക്കോസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനയും ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഗ്ലൂക്കോസും അതേപോലെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ വേദന കുറേശ്ശെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ദാ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ഒരു 4-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഇതാ തുമ്പിക്കുട്ടി അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ദിവസത്തെ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനോട്. അപ്പോൾ നെറ്റിയിൽ ഒരു കൊതുക് കടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തുമ്പിക്കുട്ടി അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി പകലെല്ലാം അനിയത്രിയും അനിയത്ര കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ കളിക്കും. രാത്രി ആകുമ്പോഴാണ് കേട്ടോ അവൾക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങളില്ലാത്തത് കൊണ്ട്. അങ്ങനെ അവളോട് ഹോസ്പിറ്റലിലൊക്കെ നിറച്ച് കുട്ടികളപ്പുറത്തക്കാരുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു 4-ാമത്തെ ദിവസമൊക്കെ ആയേക്കുമ്പോൾ ഒരു 3:30 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഒരു മല കത്താൻ. അപ്പോൾ ഏതാ മല എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരത്താണെന്നറിയാം, നല്ല പുകയൊക്കെ പൊങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലെ വരെ കത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനിതാ ദോശയും അതേപോലെ വടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5-ാമത്തെ ദിവസം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഡിസ്ചാർജ് ആക്കി. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇതാ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട് കാറൽമണ്ണയിലേക്കാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ തുമ്പിക്കുട്ടി അവിടെയാണല്ലോ. പിന്നെ റിച്ചുവിന് എക്സാം ആവുക കാരണം റിച്ചു പുഞ്ചപ്പടത്ത് അവിടെയും നിന്നു. അങ്ങനെ മരുന്നെല്ലാം കിട്ടി. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയാണ് അനങ്ങൻമലയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് കത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ പുകയെന്ന് ഇപ്പോഴും കെട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ, കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വെക്കേഷൻ ഡേയ്സ് അല്ലേ, എല്ലാ കുഞ്ഞുമക്കളുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എക്സാം ഒക്കെ എഴുതുക. അതേപോലെ എന്താ ഒരു ഹാപ്പി ആയിട്ട് ഒരു വെക്കേഷൻ അടിച്ച് പൊളിക്കുക എന്നാണ് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.